വെൽക്കം ബാക്ക്. പ്രീമിയർ ലീഗ് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ മത്സരം മാൻ യുണൈറ്റഡും ഫുൾഹാമും തമ്മിലാണ് ഉണ്ടായത്. അതിൽ മാൻ യുണൈറ്റഡ് ഒരു ഗോളിന് ഫുൾഹാമിനെ തകർത്തിരിക്കുകയാണ്. സിർക്സി ആണ് ഗോൾ അടിച്ചത്. ഡെബ്യൂട്ടിൽ തന്നെ സിർക്സിക്ക് ഗോൾ അടിക്കാൻ സാധിച്ചു. ഓവറോൾ നമുക്ക് മാൻ യുണൈറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡീസൻറ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ഹാരി മഗ്വയർ ഡിഫെൻസീവ്ലി നന്നായി തന്നെ കളിച്ചു. അതുപോലെ മസറോയി ഇമ്പ്രസീവ് പെർഫോമൻസാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഒരു ഡെബ്യൂട്ട് മാച്ചിൽ തന്നെ നന്നായി തന്നെ മസറോ പെർഫോം ചെയ്തു. അറ്റാക്കിങ്ങിലായാലും ഡിഫൻസിലായാലും മസറോ നന്നായി തന്നെ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ലിസാൻഡ്രോ മാർട്ടിനസ് ഡിഫെൻസീവ്ലി നന്നായി തന്നെ കളിച്ചു. പാസിംഗ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായെങ്കിലും ലിസാൻഡ്രോ മാർട്ടിനസ് ഡിഫെൻസീവ്ലി അടിപൊളിയായിരുന്നു. അഡാമ ട്രൂറയൊക്കെ ആയിട്ട് ഒരു ഫിസിക്കൽ ചലഞ്ചൊക്കെ മത്സരത്തിൻ്റെ ഇടക്ക് ഉണ്ടായിരുന്നു. ഡിഫെൻസ് ഓവറോൾ കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് നന്നായി പെർഫോം ചെയ്തു. അതുപോലെ കസമീറോ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. കസമീറോവും ബ്രൂണോയും കുറച്ചും കൂടി ക്ലിനിക്കലായാൽ ഈ മത്സരം യുണൈറ്റഡിന് രണ്ടോ മൂന്നോ ഗോളിന് ഫിനിഷ് ചെയ്യാമായിരുന്നു. അതുപോലെ മാർക്കസ് റാഷ്ഫോർഡ് ഡീസൻ്റ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മെയ്സൺ മൗണ്ട് കുറച്ച് ശോകമായിരുന്നു. പ്രത്യേകിച്ച് മൂമെൻസൊന്നും കളിയിൽ മെയ്സൺ മൗണ്ടിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷനായി വന്ന ഗാർനാച്ചോ കിടിലം പെർഫോമൻസ് ആയിരുന്നു. സിർക്സി അറിയാലോ ഗോളൊക്കെ നേടി. എറിക് ടെൻ ഹാഗിൻ്റെ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ് ആ ഗോളിന് വഴിയൊരുക്കിയത്. ഗാർനാച്ചോയുടെ അസിസ്റ്റും സിർക്സിയുടെ ഗോളും. യാ, യുണൈറ്റഡ് ഓവറോൾ പ്രീമിയർ ലീഗ് സീസൺ നന്നായി തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡിലൈറ്റ് ഇന്നലെ ഇറങ്ങിയിരുന്നു അവസാന 10 മിനിറ്റിൽ. യാ, ഓവറോൾ യുണൈറ്റഡ് നന്നായി തന്നെ പെർഫോം ചെയ്തു. സോ ഇന്ന് ലിവർപൂൾ ഇപ്സ്വിച്ച് ടൗൺ മത്സരമുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ലിവർപൂൾ 2 ഗോളിന് വിജയിച്ചു. ആൻഡ് ആർസനൽ വൂൾസ് മത്സരത്തിൽ ആർസനൽ 2 ഗോളിന് വിജയിച്ചു. ആ രണ്ട് മത്സരവും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. സോ ബൈ.